Hi everyone, C308 Transportation Engineering 1 എന്ന പേപ്പറിൽ മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് അതിൽ നമ്മൾ സൂപ്പർ എലിവേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തിരുന്നത് സൂപ്പർ എലിവേഷൻ എന്താണെന്ന് പറഞ്ഞു അതിന്റെ തിയറി ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറഞ്ഞു അതുപോലെ അതിന്റെ അനാലിസിസ് അതായത് ആ ഇക്വേഷന്റെ ഡെറിവേഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ ആണ് നോക്കുന്നത് ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ഒരു പ്രോബ്ലം ചെയ്യാൻ കിട്ടുമ്പോൾ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ അതിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ഡിസൈൻ ഓഫ് സൂപ്പർ എലിവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആസ് പെർ ARC ഫോർ എ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ട്രാവൽ അറ്റ് ഡിഫറെൻറ്റ് സ്പീഡ് അപ്പോൾ ഒരു റോഡിൽ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ആ റോഡിൽ ഓരോ വെഹിക്കിൾ ഓരോ സ്പീഡിലായിരിക്കും പോകുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രോബ്ലം ചെയ്യാനുള്ള ഈസിന് വേണ്ടിയിട്ട് For the case of design, we consider initially f is equal to 0 and speed equal to 0.75 into v. അപ്പോൾ ഡിസൈൻ കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ f അതായത് കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ സ്മോൾ ലെറ്റർ f is equal to 0 എന്നും സ്പീഡ് ഡിസൈൻ സ്പീഡ് v ഈക്വൽസ് 0.75 ഇൻറ്റു വി എന്നും അസ്യൂം ചെയ്യുന്നുണ്ട് ഇനി v എന്ന് പറയുന്നത് എന്താണ് ഡിസൈൻ സ്പീഡാണ് ഇനി നമുക്ക് സ്റ്റെപ്പ് വണ്ണിലേക്ക് പോവാം ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കാൽക്കുലേറ്റ് ഈ ഡിസൈൻ ബേസ്ഡ് ഓൺ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ വിത്ത് എഫ് ഈക്വൽ 0 ആൻഡ് സ്പീഡ് ഈക്വൽ ടു 0.75 ഇൻറ്റു വി അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസൈനാണ് സൂപ്പർ എലിവേഷൻ ഈ ഡിസൈൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സൂപ്പർ എലിവേഷനാണ് കണ്ടുപിടിക്കേണ്ടത് ഡിസൈൻ ചെയ്യുന്ന സൂപ്പർ എലിവേഷൻ ഈ ഡിസൈനും അതുപോലെ ഈ മാക്സ് എന്നൊരു സൂപ്പർ എലിവേഷനും ഉണ്ട് ഇതിൽ ഈ മാക്സിമം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എപ്പോഴും 0.07 ആയിരിക്കും അത് ഫിക്സഡ് ആണ് ഈ മാക്സിമത്തിൻ്റെ വാല്യൂ 0.07 ആണ് ഇനി ഈ ഡിസൈൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ 0.75 V ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ GR എന്ന് പറയുന്നതിൽ R എന്ന് പറയുന്ന റേഡിയസ് ആണ് G 9.81 ആണ് V ഡിസൈൻ സ്പീഡാണ് അപ്പോൾ ഈ ഇക്വേഷനിൽ 0.75 × V ദ ഹോൾ സ്ക്വയർ ആണ് വിക്ക് മാത്രം അല്ല സ്ക്വയർ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ഈ ഡിസൈൻ കണ്ടുപിടിക്കുക ഈ ഡിസൈൻ ഈക്വൽ ടു 0.75 × V ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ GR ഇനി നമ്മുടെ ഈ മാക്സിമത്തിൻ്റെ വാല്യൂ ഈ മാക്സിമത്തിൻ്റെ വാല്യൂ എത്രയാണ് 0.07 ആണ് അപ്പോൾ ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഈ മാക്സിമത്തിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഈ മാക്സിനേക്കാളും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇഫ് ഈ ഡിസൈൻ നോട്ട് ഗ്രേറ്റർ ദാൻ ഈ മാക്സ് അപ്പോൾ ഈ മാക്സിനെക്കാട്ടും ലെസ്സാണ് ഈ ഡിസൈൻ കിട്ടുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാൻ E = ഈ ഡിസൈൻ എന്ന് എടുക്കാം അതായത് നമ്മളൊരു ഈ ഡിസൈൻ കണ്ടുപിടിച്ചു ഒരു ഈ മാക്സ് നമുക്കുണ്ട് 0.07 ഇനി ഈ ഡിസൈൻ്റെ വാല്യൂ ഈ മാക്സിനെക്കാട്ടിയും ലെസ്സാണെങ്കിൽ നമ്മൾ ഡിസൈൻ സൂപ്പർ എലിവേഷൻ ആയിട്ട് എടുക്കേണ്ടത് ഈ ഡിസൈൻ തന്നെയാണ് ഓക്കെ ഡിസൈൻ സൂപ്പർ എലിവേഷൻ നമ്മൾ ഈ ഡിസൈൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ക്യാപിറ്റൽ ഇ എന്താണ് സ്മോൾ E × B ബി എന്ന് പറയുന്നത് റോഡിൻ്റെ വിട്ടാണ് അപ്പോൾ ക്യാപിറ്റൽ E = സ്മോൾ E × B അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് F = 0 എന്ന് അസ്യൂം ചെയ്യണം V = 0.75 × V എന്ന് എടുക്കണം അപ്പോൾ ഈ ഡിസൈനിൻ്റെ വാല്യൂ എത്രയായി 0.75 V ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ GR അത് ഈ മാക്സിനെക്കാട്ടിലും ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ മാക്സിനേക്കാളും ലെസ്സാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ തന്നെ ആ കിട്ടിയ ഈ ഡിസൈനിനെ തന്നെ സൂപ്പർ എലിവേഷൻ ഡിസൈൻ സൂപ്പർ എലിവേഷനായിട്ട് എടുക്കുക അതിൽ നിന്ന് നമുക്ക് ഈ എത്രയെന്ന് കിട്ടും ക്യാപിറ്റൽ E = സ്മോൾ E × B എന്ന് കിട്ടും റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ അപ്പോൾ ലെസ്സാണെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഗ്രേറ്റർ ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഈ ഡിസൈൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഈ മാക്സ് ആണെങ്കിൽ ഈ ഡിസൈൻ ഗ്രേറ്റർ ദാൻ 0.07 ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ്സ് 2 പോകണം ഈ ഡിസൈൻ ഗ്രേറ്റർ ദാൻ ഈ മാക്സ് ആണ് വരുന്നതെങ്കിൽ സ്റ്റെപ്പ് 2 പോവുക ഇനി സ്റ്റെപ്പ് 2 എന്താണെന്ന് നോക്കാം യൂസ് E = ഈ മാക്സ് സ്റ്റെപ്പ് 2 നമ്മൾ ഈനെ ഈ മാക്സ് ആയിട്ടാണ് എടുക്കേണ്ടത് അതായത് 0.07 ആയിരിക്കും നമ്മുടെ ഇ എന്ന് പറയുന്നത് സ്പീഡ് E = ഡിസൈൻ സ്പീഡാണ് വിനെ വി എന്ന് തന്നെ എടുക്കുക
ഇനി നമ്മൾ ചെയ്യേണ്ടത് എഫ് സ്മോൾ ലെറ്റർ എഫ് കണ്ടുപിടിക്കണം. ഇ പ്ലസ് എഫ് ഈസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ ആണ് നമ്മുടെ ഇക്വേഷൻ. അതിന് എഫ് ഈസ് ഈക്വൾ ടു വി സ്ക്വയർ ബൈ ജി ആർ മൈനസ് ഇ മാക്സ് എന്ന് ചെയ്യാം. ഇനി ആ കിട്ടുന്ന എഫിൻ്റെ വാല്യൂ ലെസ് ദാൻ പോയിൻറ്റ് വൺ ഫൈവ് ആണോ എന്നാണ് നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത്. എഫിൻ്റെ വാല്യൂ ലെസ് ദാൻ പോയിൻറ്റ് വൺ ഫൈവ് ആണെങ്കിൽ നമ്മൾ ഇ മാക്സ് നമുക്ക് ആദ്യം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. എഫിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ പോയിൻറ്റ് വൺ ഫൈവ് ആണെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ത്രീ. അതിൽ നമ്മൾ ഇ ഈസ് ഇക്വൾ ടു ഇ മാക്സ് എന്ന് എടുക്കണം, എഫ് ഈസ് ഇക്വൾ ടു പോയിൻറ്റ് വൺ ഫൈവ് എന്ന് എടുക്കണം. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് വി ആണ്. ഇ പ്ലസ് എഫ് ഈസ് ഇക്വൾ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്ന ഇക്വേഷൻ എടുക്കണം. അതിൽ നിന്ന് വി സ്ക്വയർ ഈക്വൾ ടു ഇ മാക്സ്, ഇക്ക് പകരം നമ്മൾ ഇ മാക്സ് ആണ് കൊടുക്കുന്നത്, ഇ മാക്സ് പ്ലസ് പോയിൻറ്റ് വൺ ഫൈവ് ഇൻറ്റു ജി ആർ എന്ന് എടുക്കണം. അതിൽ നിന്ന് വിൻ്റെ വാല്യൂ എത്രയായി, റൂട്ട് ഓഫ് ഇ മാക്സ് പ്ലസ് പോയിൻറ്റ് വൺ ഫൈവ് ഇൻറ്റു ജി ആർ എന്നായി. ഇനി സ്റ്റെപ്പ് ത്രീ വരെ നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ഇ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കും, ഇ ഈസിക്വൾ ടു ഇ ഇൻറ്റു ബി എന്നെയാണ് ഇക്വേഷൻ. പക്ഷേ ഈ ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇ മാക്സ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്നു, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി ഇ മാക്സിൻ്റെ വാല്യൂ പോ 0.07 എന്ന് പറഞ്ഞിരുന്നു, അതെങ്ങനെയാണ് വന്നേ നോക്കാം. പ്ലെയിൻ ടെറൈൻ ആണെങ്കിൽ നമ്മൾ 7% 0.707 ആണ് എടുക്കേണ്ടത്. സ്നോ ബൗണ്ട് ഹില്ലിനും 7% ആണ്, ഓർഡിനറി ഹില്ലിന് 10% ആണ് എടുക്കേണ്ടത് ഇ മാക്സിൻ്റെ വാല്യൂ. പൊതുവേ എപ്പോഴും പ്ലെയിൻ ടെറൈൻ ആയിരിക്കും ചോദിക്കുന്നത്, വേറെ കണ്ടീഷൻസ് ചോദിക്കാറില്ല, അതുകൊണ്ടാണ് 0.07 എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്സ് വെച്ചിട്ട് ഒരു സൂപ്പർ എലിവേഷൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. എ ടു ലൈൻ റോഡ് വിത്ത് ഡിസൈൻ സ്പീഡ് ഓഫ് 80 km/h ഹാസ് എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 480 m. ഡിസൈൻ ദ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫോർ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ ബൈ ഹൗ മച്ച് ഷുഡ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ പേയ്മെൻറ്റ് ബി റേസ്ഡ് ഇഫ് വിഡ്ത് ഓഫ് പേയ്മെൻറ്റ് ഈസ് 7.5 അറ്റ് ദ കർവ്. അപ്പോൾ ആദ്യം നമുക്കിതിൽ ഗിവൺ ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എന്താണ് തന്നിരിക്കുന്നത്, ഡിസൈൻ സ്പീഡ് 80 km/h എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ സ്പീഡ് വി ഈക്വൽസ് 80 km/h, അതിനെ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഇൻറ്റു 5/18 ചെയ്തു. അപ്പോൾ നമുക്ക് 22.2 m/s എന്ന് കിട്ടി. ഇനി എന്താ തന്നിരിക്കുന്നത്, ദ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 48 m. കർവിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആർ ഈക്വൽസ് 48 m എന്ന് കിട്ടി. ഇനി എന്താ ഉള്ളത്, ഡിസൈൻ ദ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫോർ മിക്സഡ് ട്രാഫിക് ബൈ ഹൗ മച്ച് ഷുഡ് ദ ഔട്ടർ എഡ്ജ് ഓഫ് പേയ്മെൻറ്റ് ഷുഡ് ബി റെഡ്യൂസ് പേയ്മെൻറ്റ് ഷുഡ് ബി റേസ്ഡ്. വേറൊന്നും തന്നിട്ടില്ല. പിന്നെ വിഡ്ത് ഓഫ് പേയ്മെൻറ്റ് ഈസ് 7.5 m എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വിഡ്ത് ഓഫ് പേയ്മെൻറ്റ് എന്താണ്, ക്യാപിറ്റൽ ബി. ക്യാപിറ്റൽ ബി ഈസ് ഇക്വൾ ടു 7.5 m. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഗിവൺ ഡേറ്റ. വി ഉണ്ട്, ആർ ഉണ്ട്, ബി ഉണ്ട്, വേറൊന്നും ക്വസ്റ്റ്യനിൽ നമുക്ക് ഗിവൺ ഡേറ്റ ആയിട്ട് തന്നിട്ടില്ല. ഇനി നമ്മൾ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സൂപ്പർ എലിവേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ 3 സ്റ്റെപ്പ് പഠിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റെപ്പ് വണ്ണിലേക്ക് പോവാം. സ്റ്റെപ്പ് വണ്ണിലേക്ക് പോയി, സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെ അസ്യൂം ചെയ്യേണ്ടത്, എഫ് ഈസ് ഇക്വൾ ടു 0 എന്ന് അസ്യൂം ചെയ്യണം, വി ഈസ് ഇക്വൾ ടു 0.75 × V എന്നും അസ്യൂം ചെയ്യണം. അപ്പോൾ വി ഈസ് ഇക്വൾ ടു 0.75 × V എന്നും അസ്യൂം ചെയ്തു. ഇനി അപ്പോൾ 0.75 × V എത്ര വരും, 0.75 × നമ്മുടെ V എത്രയായിരുന്നു, 22.2 ആയിരുന്നു നമ്മുടെ V. അപ്പോൾ 0.75 × 22.2 അത് ചെയ്യുമ്പോൾ 16.67 m/s എന്ന് നമുക്ക് V കിട്ടി. ഇനി ഈ ഡിസൈൻ, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഈ ഡിസൈൻ ഈക്വൽസ് 0.75 V² / GR ആണ്. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 0.75 × V നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു, 16.67 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 480 കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഈസ് ഇക്വൽ ടു 0.05 എന്ന് കിട്ടി. ഇനി എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഈ ഡിസൈൻ്റെ വാല്യൂ ഈ മാക്സിനെ വെച്ച് നോക്കുമ്പോൾ ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് നോക്കണം. അപ്പോൾ ലെസ്സാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് വൺ വെച്ച് നമ്മുടെ സ്റ്റെപ്പ് കാൽക്കുലേഷൻ നിർത്തും.
ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം നമ്മൾ സ്റ്റെപ്പ് 2 ലേക്ക് പോകും അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഈ മാക്സിന്റെ വാല്യൂ 0.07 എന്ന് എടുക്കാം നമുക്ക് പ്രത്യേകിച്ച് സ്നോ ആണോ ഹിൽ ആണോ എന്നൊന്നും കണ്ടീഷൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ടെറൈൻ ആണെന്ന് അസ്യൂം ചെയ്യാം ഈ മാക്സിന്റെ വാല്യൂ 0.07 എന്നും എടുക്കാം അപ്പോൾ നോക്കിക്കേ നമ്മുടെ ഈ ഡിസൈൻ 0.05 ആണ് ഈ മാക്സ് 0.07 ആണ് അപ്പോൾ ഈ ഡിസൈൻ ലെസ് ദാൻ ഈ മാക്സിമം അല്ലേ ഈ ഡിസൈൻ ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ ഈ മാക്സിമം അല്ലെങ്കിൽ ഈ ഡിസൈൻ ലെസ് ദാൻ ഈ മാക്സിമം എന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്താ എടുക്കേണ്ടത് ഇനി അടുത്ത സ്റ്റെപ്പ് 2 പോകേണ്ട ആവശ്യമില്ല ഈ ഡിസൈൻ ലെസ് ദാൻ ഈ മാക്സിമം എന്ന് കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റെപ്പ് 1 വെച്ച് നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം ഇനി ക്യാപിറ്റൽ ഇ എത്രയാണ് ഈ സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു ബി അപ്പോൾ സ്മോൾ ലെറ്റർ ഇ 0.05 ആണെന്ന് എടുക്കുക ഈ ഡിസൈൻ ഈക്വൽ ടു ഇ എന്ന് നമ്മൾ എടുക്കണം അപ്പോൾ ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൾ ടു സ്മോൾ ഇ ഇൻറ്റു ബി അതായത് 0.05 ഇൻറ്റു 7.5 അത് ചെയ്യുമ്പോൾ 0.375 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് അപ്പോൾ ഇത് സ്റ്റെപ്പ് 1 മാത്രം വരുന്ന ഒരു പ്രോബ്ലമാണ് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം ദ ഡിസൈൻ സ്പീഡ് ഓഫ് ഹൈവേ ഈസ് 80 km/h ദർ ഈസ് എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 200 m അസ്യൂം സേഫ് ലിമിറ്റ് ഓഫ് ലാറ്ററൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് 0.15 കാൽക്കുലേറ്റ് ദ റിക്വയർഡ് സൂപ്പർ എലിവേഷൻ ഫോർ എ സിംഗിൾ ലൈൻ റോഡ് ആദ്യം നമുക്ക് ഗിവൺ ഡേറ്റ എന്തൊക്കെയാണെന്ന് എഴുതാം നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഡിസൈൻ സ്പീഡ് ഓഫ് ഹൈവേ ഈസ് 80 km/h എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ക്യാപിറ്റൽ വി ഈസ് ഇക്വൽ ടു 80 km/h ആണ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 5/18 ചെയ്യുന്നു 22.22 m/s എന്ന് ഡിസൈൻ സ്പീഡ് കിട്ടി ഇനി എന്താ തന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 200 m അപ്പോൾ ക്യാപിറ്റൽ ആർ ഈസ് ഇക്വൽ ടു 200 m എന്ന് കിട്ടി അസ്യൂം സേഫ് ലാറ്ററൽ ഫ്രിക്ഷൻ കോഎഫിഷ്യൻറ്റ് ഈസ് 0.15 അപ്പോൾ സ്മോൾ ലെറ്റർ എഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട് 0.15 എന്ന് തന്നിരിക്കുന്നു ഇനി ഒന്നും തന്നിട്ടില്ല കാൽക്കുലേറ്റ് സൂപ്പർ എലിവേഷൻ ഫോർ എ സിംഗിൾ ലൈൻ റോഡ് എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ ഒരു സിംഗിൾ ലൈൻ റോഡാകുമ്പോൾ ബീൻ്റെ വാല്യൂ എത്രയാണ് 3.75 ആണ് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ മുന്നേ പഠിച്ചതാണ് ബി ഈസ് ഈക്വൽ ടു 3.75 ഫോർ സിംഗിൾ ലൈൻ റോഡ് ഇനി നമുക്ക് ഡിസൈനിലേക്ക് പോകാം ആദ്യം സ്റ്റെപ്പ് 1 അതിൽ നമ്മൾ എന്തൊക്കെ അസ്യൂം ചെയ്യും എഫ് ഈസ് ഈക്വൾ ടു 0 എന്ന് അസ്യൂം ചെയ്യും വി ഈസ് ഈക്വൾ ടു 0.75 ഇൻറ്റു വി എന്നും അസ്യൂം ചെയ്യും ഇനി വി എത്രയാണ് സ്പീഡ് അല്ലെങ്കിൽ വി നമ്മൾ കണ്ടുപിടിക്കുന്നു 0.75 × 22.2 ചെയ്യുമ്പോൾ 16.67 m/s എന്ന് വി കിട്ടി ഇനി ഈ ഡിസൈൻ്റെ ഇക്വേഷൻ എന്താണ് 0.75 V² / gr അതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് 16.67 ² / 9.81 × 200 അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡിസൈൻ്റെ വാല്യൂ 0.14 എന്ന് കിട്ടി ഇനി നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത് ഈ ഡിസൈൻ ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഈ മാക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അതാണ് നമ്മുടെ ചെക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പ്ലെയിൻ ടെറൈൻ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക കാര്യം ടെറൈൻ്റെ കണ്ടീഷനൊന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല അപ്പോൾ ഈ മാക്സിൻ്റെ വാല്യൂ നമ്മൾ 0.07 ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാക്സിൻ്റെ വാല്യൂ 0.07 ആണ് ഈ ഡിസൈൻ്റെ വാല്യൂ 0.14 ആണ് അപ്പോൾ ഈ ഡിസൈൻ ഗ്രേറ്റർ ദാൻ ഈ മാക്സ് എന്നാണ് നമുക്ക് കിട്ടിയ കണ്ടീഷൻ അപ്പോൾ ഈ ഡിസൈൻ ഗ്രേറ്റർ ദാൻ ഈ മാക്സ് എന്ന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റെപ്പ് 2 പോകണം അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 2 എന്താണ് നോക്കാം സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 2 നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇ ഈസ് ഈക്വൾ ടു ഇ മാക്സ് എന്ന് അസ്യൂം ചെയ്യണം അതായത് ഇനി നമുക്ക് ഈ ഡിസൈൻ ഇല്ല നമ്മൾ കണ്ടുപിടിച്ച ഈ ഡിസൈൻ ഇനി നമുക്ക് ആവശ്യമില്ല അതിന് പകരം നമ്മൾ ഇ മാക്സ് ആണ് എല്ലായിടത്തും വാല്യൂ ആയി കൊടുക്കുന്നത് പിന്നെ വി ഈസ് ഈക്വൾ ടു 0.75 V എന്ന് സ്റ്റെപ്പ് 1 പറഞ്ഞു അത് നമുക്ക് ആവശ്യമില്ല വി ഈസ് ഈക്വൾ ടു വി അത് ഡിസൈൻ സ്പീഡായിട്ട് തന്നെയാണ് എടുക്കുന്നത് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണിതിൽ എഫ് സ്മോൾ ലെറ്റർ എഫ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടത് എഫിൻ്റെ ഇക്വേഷൻ എന്താണ് ഇൻ്റെ ഇക്വേഷൻ എന്താണ് ഈക്വൽസ് അപ്പോൾ ഇ പ്ലസ് എഫ് ഈസ് ഈക്വൾ ടു V² / gr എന്നാണ് ഇക്വേഷൻ
അതിൽ നിന്ന് എഫിനെ നമ്മൾ വി സ്ക്വയർ ബൈ ജി ആർ മൈനസ് ഇ എന്ന് എടുക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞു ഇ എന്ന് പറയുന്നത് എന്താണ്, ഇ മാക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇക്ക് പകരം നമ്മൾ ഇ മാക്സ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. വി വി തന്നെയാണ്, 22.22 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു 200 മൈനസ് ഇ മാക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 0.18 എന്നാണ് കിട്ടിയത്. നമ്മുടെ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എത്രയാണ്, കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.15 ആണ്. നമുക്ക് കിട്ടിയത് എത്രയാണ്, 0.18 ആണ്. അപ്പോൾ 0.18 ഗ്രേറ്റർ ദാൻ 0.15 ആണ്. അപ്പോൾ നമ്മൾ എന്തിലേക്ക് പോകണം, സ്റ്റെപ്പ് 3 പോകണം. നമുക്ക് കിട്ടിയ ഫ്രിക്ഷൻ്റെ വാല്യൂ ലെസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റെപ്പ് 2 വെച്ച് ഡിസൈൻ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ കിട്ടിയ വാല്യൂ ഗ്രേറ്റർ ആയതുകൊണ്ട് നമ്മൾ സ്റ്റെപ്പ് 3 പോകുന്നു. സ്റ്റെപ്പ് ത്രീയിൽ എന്താണ് ചെയ്യേണ്ടത്, അവിടെ നമ്മൾ ഇ ഈക്വൽ ടു ഇ മാക്സ് എന്ന് തന്നെ എടുക്കണം. എഫിൻ്റെ വാല്യൂ 0.15 എന്ന് എടുക്കണം. കോഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ്റെ വാല്യൂ 0.15 എന്ന് എടുക്കണം. അതിനുശേഷം നമ്മൾ വി ആണ് കണ്ടുപിടിക്കുന്നത്. അവരുടെ സ്പീഡ് വി ഈക്വൽ ടു ഇ മാക്സ് പ്ലസ് 0.15 ഇൻറ്റു ജി ആർ, അതിൻ്റെ ഹോൾ റൂട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇ മാക്സ് എത്രയാണ്, 0.07 ആണ്. 0.15 ജിൻ്റെ വാല്യൂ 9.81, ആറിൻ്റെ വാല്യൂ 200. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 20.77 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ഈ വീനെ കിലോമീറ്റർ പെർ അവറിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവറിലാക്കാൻ ഇൻറ്റു 18/5 ചെയ്യാം. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ ഇൻറ്റു 5/18, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഇൻറ്റു 18/5 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 20.7 ഇൻറ്റു 18/5 ചെയ്യുമ്പോൾ നമുക്ക് 74.79 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടി. ഇനി നമുക്കെന്താണ് വേണ്ടത്, സൂപ്പർ എലിവേഷൻ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എത്രയാണ് സൂപ്പർ എലിവേഷൻ എന്ന് ക്യാപിറ്റൽ ഇ കണ്ടുപിടിക്കും. ക്യാപിറ്റൽ ഇ ഈക്വൽ ടു ഇ ഇൻറ്റു ബി, 0.07 ഇൻറ്റു 3.75 ഈക്വൽ ടു 0.26 മീറ്റർ. അപ്പോൾ നമുക്ക് ഇനി കിട്ടിയത് എന്തൊക്കെയാണ് എന്ന് എഴുതിയിരിക്കുന്നതാണ്. ഡിസൈൻ ദ കർവ് വിത്ത് എ സൂപ്പർ എലിവേഷൻ ഓഫ് 0.07 പ്രൊവൈഡിങ് എസ് എലിവേഷൻ ഓഫ് 0.26 മീറ്റർ വിത്ത് എ റെഡ്യൂസ്ഡ് സ്പീഡ് ഓഫ് 74.79 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ ഇതാണ് അടുത്ത പ്രോബ്ലം. ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ ദ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ഫോർ എ ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 500 മീറ്റർ ആൻഡ് സ്പീഡ് 100 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റ, കർവിൻ്റെ റേഡിയസ് 6 തന്നിട്ടുണ്ട്, 500 മീറ്റർ, സ്പീഡ് 100 എന്ന് തന്നിട്ടുണ്ട്. വീസിക്കൾ ടു 100 കിലോമീറ്റർ പെർ അവർ, മീറ്റർ പെർ സെക്കൻഡിലാക്കുമ്പോൾ 27.78 മീറ്റർ പെർ സെക്കൻഡ്. ഇനി സിംഗിൾ ലൈൻ റോഡാണെന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും ഒരു കണ്ടീഷനും പറയാത്തതുകൊണ്ട് നമ്മൾ സിംഗിൾ ലൈൻ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ബി ഈസിക്കൾ ടു 3.75 ആയി. നമുക്ക് സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാം. ആദ്യം നമ്മൾ സ്റ്റെപ്പ് 1 ചെയ്യുന്നു. സ്റ്റെപ്പ് 1 എന്തൊക്കെയാണ് അസ്യൂം ചെയ്യുക, എഫ് ഈസിക്വൾ ടു 0, വി ഈസിക്വൾ ടു 0.75 ഇൻറ്റു വി. എത്ര കിട്ടും, 0.75 ഇൻറ്റു വി, 0.75 ഇൻറ്റു 27.78, അത് ചെയ്യുമ്പോൾ 20.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വി കിട്ടി. നെക്സ്റ്റ് ഈ ഡിസൈൻ കണ്ടുപിടിക്കണം. 0.75 വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആർ ഈക്വൽസ് 20.8 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു 500. അത് ചെയ്യുമ്പോൾ നമുക്ക് 0.08 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഈ ഡിസൈൻ ഇ മാക്സ് എത്രയാണ്, 0.07 ആണ്. ഇതിൽ ഏത് ടെറൈൻ ആണെന്ന് കണ്ടീഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പ്ലെയിൻ ടെറൈൻ എന്ന് തന്നെ അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ മാക്സിൻ്റെ വാല്യൂ 0.07 ആണ്. അപ്പോൾ ഈ ഡിസൈൻ ഗ്രേറ്റർ ദാൻ ഈ മാക്സ് എന്നാണ് നമുക്ക് വന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് 2 പോകണം. സ്റ്റെപ്പ് 2 എന്താണ് പറയുന്നത്, ഇ ഈക്വൽ ടു ഇ മാക്സ് എന്ന് എടുക്കുക, വി ഈക്വൽ ടു ഡിസൈൻ സ്പീഡ് വി എന്ന് തന്നെ എടുക്കുക. അതിൽ നിന്ന് നമ്മൾ എഫിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ഇ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ, ഇ പ്ലസ് എഫ് ഈക്വൽ ടു, സോറി, ഇ പ്ലസ് എഫ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്നാണ് ഇക്വേഷൻ.
അതിൽ നിന്ന് എഫ് ഈസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ മൈനസ് സി എന്നെടുക്കുക. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു ഇ ഇല്ല, ഡിസൈൻ അല്ല, ഡിസൈൻ സൂപ്പർ എലിവേഷൻ ഇല്ല, നമ്മൾ ഇ മാക്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ വി സ്ക്വയർ ബൈ ജി ആർ മൈനസ് ഇ മാക്സ് എന്നെടുക്കുക. 27.78 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു 500 മൈനസ് 0.07 ആണ് ഇ മാക്സിൻ്റെ വാല്യൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് 0.08 ആണ്. അപ്പോൾ നമ്മുടെ എഫിൻ്റെ വാല്യൂ എത്രയാണ് എടുക്കേണ്ടത്? 0.15 ആണ്. നമുക്ക് കിട്ടിയ എഫ് എന്ന് പറയുന്നത് 0.08 ആണ്. അപ്പോൾ 0.08 ലെസ് ദാൻ 0.15. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ച് നിർത്താം. സ്റ്റെപ്പ് ടു വരെ മതി, സ്റ്റെപ്പ് ത്രീയിലേക്ക് പോകണ്ട. ഇനി ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൾ ടു സ്മോൾ ഇ ഇൻറ്റു ബി 0.07 ഇൻറ്റു 3.75 ഈക്വൽസ് 0.26 മീറ്റർ. സൂപ്പർ എലിവേഷനായിട്ട് ബന്ധപ്പെട്ട അടുത്തൊരു പ്രോബ്ലം നോക്കാം. എ എം ഡി ആർ വിത്ത് തിൻ ബിറ്റുമിനസ് പേയ്മെൻറ്റ് സർഫസ് ഏരിയ ഇൻ എ ലോ റെയിൻഫോൾ ഏരിയ ഹാസ് എ ഹൊറിസോണ്ടൽ കർവ് റേഡിയസ് 1400 മീറ്റർ. ഇഫ് ദ ഡിസൈൻ സ്പീഡ് ഈസ് 65 കിലോമീറ്റർ പെർ അവർ, വാട്ട് ഷുഡ് ബി ദ സൂപ്പർ എലിവേഷൻ? അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തിൻ ബിറ്റുമിനസ് പേയ്മെൻറ്റ് വിത്ത് ലോ റെയിൻഫോൾ, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ സൂപ്പർ എലിവേഷൻ്റെ മിനിമം വാല്യൂ 1/50 ആയിരിക്കണം എന്നാണ് IRC പറയുന്നത്. തിൻ ബിറ്റുമിനസ് പേയ്മെൻറ്റ് വിത്ത് ലോ റെയിൻഫോൾ ആണെങ്കിൽ സൂപ്പർ എലിവേഷൻ്റെ മിനിമം വാല്യൂ 1/50 അല്ലെങ്കിൽ 0.02 ആയിരിക്കണം എന്നാണ് IRC റെക്കമെൻഡേഷൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഗിവൺ ഡേറ്റ് എഴുതാം. നമുക്ക് എന്താ ആദ്യം തന്നിട്ടുള്ളത്? ഹൊറിസോണ്ടൽ കർവ് ഓഫ് റേഡിയസ് 1400. അപ്പോൾ ക്യാപിറ്റൽ ആർ 1400 ആണെന്ന് എഴുതി. ഇനി ഡിസൈൻ സ്പീഡ് തന്നിട്ടുണ്ട് 65 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ അതിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലാക്കാൻ ഇൻറ്റു 5/18 ചെയ്തു. അപ്പോൾ 18.05 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. നമുക്ക് സ്റ്റെപ്പ് വൺ നോക്കാം. സ്റ്റെപ്പ് വണ്ണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അസംഷൻസ് എന്തൊക്കെയാണ്? എഫ് ഈസ് ഇക്വൾ ടു 0, വി ഈസ് ഇക്വൾ ടു 0.75 ഇൻറ്റു വി, രണ്ട് അസംഷനും എടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം 0.75 വി എത്രയാണ് നോക്കാം. 0.75 ഇൻറ്റു വി മീറ്റർ പെർ സെക്കൻഡിലാക്കിയ ഡിസൈൻ സ്പീഡ് 18.05 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 13.54 മീറ്റർ പെർ സെക്കൻഡ് എന്ന് സ്പീഡ് കിട്ടി. ഇനി ഈ ഡിസൈൻ്റെ ഇക്വേഷൻ എന്തായി? അപ്പോൾ 0.75 വി ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആർ എന്നായി. അവിടെ നമ്മൾ 0.75 ഇൻറ്റു വിക്ക് പകരം 13.54 കൊടുത്തു. ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 1400 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.01 എന്ന് കിട്ടി. അപ്പോൾ 0.01 എന്ന് പറയുന്നത് ഈ മാക്സിമത്തിൻ്റെ വാല്യൂ എന്താണ്? നമുക്ക് പ്രത്യേകിച്ച് കണ്ടീഷനൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമുക്കിത് പ്ലെയിൻ ടെറൈൻ ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ മാക്സിമത്തിൻ്റെ വാല്യൂ 0.07 ആണ്. അപ്പോൾ ഈ ഡിസൈൻ എന്ന് പറയുന്ന ലെസ് ദാൻ ഈ മാക്സിമം എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഡിസൈൻ ലെസ് ദാൻ ഈ മാക്സിമം എന്ന് കിട്ടി. ഈ ഡിസൈൻ്റെ വാല്യൂ എത്രയാണ്? 0.01. ഈ മാക്സിമത്തിൻ്റെ വാല്യൂ 0.07. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് വരെ ചെയ്താൽ മതിയാവും. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ ഇ ആണ് നമ്മൾ ഇ ആയിട്ട് എടുക്കേണ്ടത്, സൂപ്പർ എലിവേഷനായി എടുക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു നമ്മൾ തിൻ ബിറ്റുമിനസ് പേയ്മെൻറ്റ് വിത്ത് ലോ റെയിൻഫോൾ ആണെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കേണ്ട മിനിമം സൂപ്പർ എലിവേഷൻ വാല്യൂ ഇൻ്റെ വാല്യൂ എത്രയാണെന്നാണ് പറഞ്ഞത്? 1/50 അല്ലെങ്കിൽ 0.02 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 0.01 ആണ്. പക്ഷേ ഈ കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം നമ്മൾ ഇൻ്റെ വാല്യൂ ഫൈനൽ ആൻസറിൽ ഇൻ്റെ വാല്യൂ 0.02 ആണ് എടുക്കേണ്ടത്. ഈ പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്യാപിറ്റൽ ഇ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് കണ്ടീഷൻ വരുന്ന ഒരു പ്രോബ്ലമാണ്. ഇനി നമുക്ക് സൂപ്പർ എലിവേഷൻ്റെ കുറച്ച് ബാലൻസ് തിയറിയും കൂടെ നോക്കാം. എന്തിനാണ് സൂപ്പർ എലിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊവൈഡിങ് സൂപ്പർ എലിവേഷൻ. ഫസ്റ്റ് വൺ, ടു കൗണ്ടർ ആക്ട് ദി എഫക്ട് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ മൂവിങ് വെഹിക്കിൾ ടു പുൾ ദ സെയിം ഔട്ട്വേർഡ് ഹൊറിസോണ്ടൽ കർവ്. ഇത് നമ്മൾ സൂപ്പർ എലിവേഷൻ്റെ ഫിഗർ വരച്ച് പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്കൊരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആയിരിക്കും ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആക്ട് ചെയ്യുന്നത്. ഒരു വെഹിക്കിൾ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും.
അത് നമ്മൾ എഫ് എന്ന് എടുത്താൽ ഇങ്ങോട്ട് നമുക്ക് അതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ എലിവേഷൻ ഫോഴ്സ് കൊടുക്കണം. അപ്പോൾ ആ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ എലിവേഷൻ ഫോഴ്സ് ആവശ്യമാണ്. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. സെക്കൻഡ് വൺ, ടു ഹെൽപ്പ് എ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ ടു നെഗോഷിയേറ്റ് എ കർവ് പാത്ത് വിത്തൗട്ട് ഓവർ ടേണിങ് യുവർ സ്കിഡിങ്. അപ്പോൾ ഒരു കർവ്ഡ് പാത്തിലൂടെ ഓവർ ടേണിങ് അല്ലെങ്കിൽ സ്കിഡിങ് ഒന്നും സംഭവിക്കാതെ തന്നെ ഒരു ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളിന് പാസ് ചെയ്യാൻ പറ്റണം. അടുത്തത്, ടു എൻഷുവർ സേഫ്റ്റി ഓഫ് എ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾ. അടുത്തത്, ടു പ്രിവെൻറ്റ് ഡാമേജിങ് എഫക്റ്റ് ഓൺ റോഡ് സർഫസ് ഡ്യൂ ടു ഇംപ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. അപ്പോൾ റോഡിൻ്റെ സർഫസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും സൂപ്പർ എലിവേഷൻ ആവശ്യമാണ്. ഇനി അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുവരാമെന്നാണ്. അത് മൂന്ന് രീതിയിൽ കൊണ്ടുവരാം. ഒന്നാമതാണ് റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ്. സെക്കൻഡ് വൺ, റൊട്ടേഷൻ അബൌട്ട് സെൻറ്റർ ലൈൻ. തേർഡ് വൺ, റൊട്ടേഷൻ അബൌട്ട് ഔട്ടർ എഡ്ജ്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ, റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ്. ഹിയർ ദ പേവ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് റേസിംഗ് ദ ഔട്ടർ എഡ്ജ് ആസ് വെൽ ആസ് ദി സെൻറ്റർ സച്ച് ദാറ്റ് ദി ഔട്ടർ എഡ്ജ് ഈസ് റേസ്ഡ് ബൈ ദ ഫുൾ എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷൻ വിത്ത് റെസ്പെക്ട് ടു ദി ഇന്നർ എഡ്ജ്. റൊട്ടേഷൻ ഓഫ് ഇന്നർ എഡ്ജിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മൾ ഔട്ടർ എഡ്ജും അതുപോലെ സെൻറ്റർ ലൈനും റൈസ് ചെയ്യും. ഔട്ടർ എഡ്ജും സെൻറ്റർ ലൈനും നമ്മൾ റൈസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ സൂപ്പർ എലിവേഷൻ എന്തിനെ റെസ്പെക്റ്റുമായിട്ടാണ് എടുക്കുന്നത്? ഇന്നർ എഡ്ജിനെ റെസ്പെക്റ്റുമായിട്ടാണ് സൂപ്പർ എലിവേഷൻ എടുക്കുന്നത്. അതാണ് റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ്. ഫിഗറിൽ കാണാം, ഇതാണ് ഔട്ടർ എഡ്ജ്, ഇതാണ് ഇന്നർ എഡ്ജ്. അപ്പോൾ ഔട്ടർ എഡ്ജിന് നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ഔട്ടർ എഡ്ജും അതുപോലെ സെൻട്രൽ ലൈനും നമ്മൾ റൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഔട്ടർ എഡ്ജും അതുപോലെ സെൻട്രൽ ലൈനും റൈസ്ഡാണ്. ഇന്നർ എഡ്ജ് അബൌട്ടായിട്ടാണ് റൊട്ടേഷൻ. ഇനി റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്രെയിനേജ് പ്രോബ്ലം ഈസ് സോൾവ്ഡ് ആസ് ദ എൻറ്റയർ പേയ്മെൻറ്റ് ഈസ് അറ്റ് എബവ് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ ഫുൾ പേയ്മെൻറ്റ് ഗ്രൗണ്ട് ലെവലിന് മുകളിലായതുകൊണ്ട് ഡ്രെയിനേജിൻ്റെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ദിസ് ഈസ് പ്രാക്ടിക്കലി ദ ബെസ്റ്റ് മെത്തേഡ് എമംഗ് ദ ലോട്ട്. അപ്പോൾ നമ്മൾ മൂന്ന് മെത്തേഡ് പറഞ്ഞതിൽ, അതായത് റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ്, റൊട്ടേഷൻ അബൌട്ട് ഔട്ടർ എഡ്ജ്, റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ, ഇത് മൂന്നിലും പ്രാക്ടിക്കലായിട്ട് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ് ആണ്. ഇനി ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എക്സ്ട്രാ കോസ്റ്റ് ഈസ് ഇൻക്രീസ് സിൻസ് അഡീഷണൽ മെറ്റീരിയൽ ഈസ് റിക്വയർഡ് ഫോർ ഫില്ലിംഗ്. ഫില്ലിങ്ങിന് അഡീഷണൽ മെറ്റീരിയൽസ് വേണ്ടി വരുന്നതുകൊണ്ട് എക്സ്ട്രാ കോസ്റ്റ് ആവുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ലൈൻ മസ്റ്റ് ബി ഷിഫ്റ്റഡ്, സെൻട്രൽ ലൈൻ നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നുണ്ട്. ഇനി അടുത്തതാണ് റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ. ഈ ഫില്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിവിടെ ഔട്ടർ എഡ്ജ് നമ്മൾ റൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യണമെങ്കിൽ ഇത്രയും ഭാഗത്ത് നമ്മൾ ഫില്ല് കൊടുക്കണം, എന്തെങ്കിലും മെറ്റീരിയൽസ് ഇട്ട് ഫില്ല് ചെയ്യണം. അതിൻ്റെ എക്സ്ട്രാ കോസ്റ്റ് ആവും. റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ, ദ പേവ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് സച്ച് ദാറ്റ് ദ ഇന്നർ എഡ്ജ് ഈസ് ഡിപ്രസ്ഡ് ആൻഡ് ദ ഔട്ടർ എഡ്ജ് ഈസ് റൈസ്ഡ് ബോത്ത് ബൈ ഹാഫ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് സൂപ്പർ എലിവേഷൻ. അപ്പോൾ റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈനിൽ നമ്മൾ ചെയ്യുന്നത്, ഇത് ഈ കാണുന്ന ഭാഗമാണ് സെൻട്രൽ പോയിൻ്റ്, ഇങ്ങോട്ട് വരുന്നത് ഇന്നർ എഡ്ജാണ്, ഇങ്ങോട്ടുള്ളത് ഔട്ടർ എഡ്ജാണ്. അപ്പോൾ ഇന്നർ എഡ്ജിനെ നമ്മൾ ഡിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് കട്ട് ചെയ്യും, സോയിൽ അവിടെ നിന്ന് മാറ്റും. ഔട്ടർ എഡ്ജിനെ നമ്മൾ ഫില്ല് ചെയ്ത് എന്താ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, റൈസ് ചെയ്യും. ഇനി ഈ കട്ട് ചെയ്യുന്ന ഭാഗവും ഇവിടെ റൈസ് ചെയ്യുന്ന ഭാഗവും ഈക്വൽ ഹൈറ്റിലായിരിക്കും. ദാറ്റ് ഈസ് ഇ ബൈ ടു വിത്ത് റെസ്പെക്ട് ടു ദി സെൻറ്റർ. സെൻറ്ററിന് ഇ ബൈ ടു ഡിസ്റ്റൻസിലായിരിക്കും ഇത് ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യുന്നതും ഇന്നർ എഡ്ജ് ഡിപ്രസ് ചെയ്യുന്നതും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, കട്ടിങ് ഈക്വൽസ് ഫില്ലിംഗ്, നോ എക്സ്ട്രാ മെറ്റീരിയൽസ് റിക്വയർഡ്. അപ്പോൾ രണ്ടും ഒരേ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും കട്ട് ചെയ്യണമെങ്കിൽ ഇതേ സംഭവം കൊണ്ടുപോയി ഇവിടെ ഫില്ല് ചെയ്താലും മതി. അപ്പോൾ രണ്ടും ഒരേ അളവായതുകൊണ്ട് കട്ടിങ് ഈക്വൽസ് ഫില്ലിംഗ് ആണ് വരുന്നത്, അതുകൊണ്ട് വേറെ മെറ്റീരിയൽസ് വേണ്ട. നോ ഷിഫ്റ്റിംഗ് ഓഫ് സെൻട്രൽ ലൈൻ ഈസ് റിക്വയർഡ്. സെൻട്രൽ ലൈനിന് വിത്ത് റെസ്പെക്റ്റ് ആണ് നമ്മൾ റൊട്ടേഷൻ കൊടുക്കുന്നത്, അതുകൊണ്ട് സെൻട്രൽ ലൈൻ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്, ഡ്രെയിനേജ് പ്രോബ്ലം ഒക്കേഴ്സ് ഇഫ് യൂസ്ഡ് ഓൺ എ ലെവൽ ഗ്രൗണ്ട്.
level ground ലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം വരും. ഇനി തേർഡ് വൺ ആണ് റൊട്ടേഷൻ അബൌട്ട് ഔട്ടർ എഡ്ജ്. ദി ഔട്ടർ ഹാഫ് ഓഫ് ദി ക്രോസ് സ്ലോപ്പ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ദി ക്രൗൺ അറ്റ് എ ഡിസയർഡ് റേറ്റ് സച്ച് ദാറ്റ് ദി സർഫസ് ഫാൾസ് ഓൺ ദ സെയിം പ്ലെയിൻ അറ്റ് ദി ഇന്നർ ഹാഫ്. ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔട്ടർ ക്രോസ് സ്ലോപ്പാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദി ഔട്ടർ ഹാഫ് ഓഫ് ദി ക്രോസ് സ്ലോപ്പ് ഈസ് റൊട്ടേറ്റഡ് അറ്റ് ദി ക്രൗൺ അറ്റ് എ ഡിസയർഡ് റേറ്റ്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നില്ല, ഡിസഡ്വാൻറ്റേജസ് മാത്രമേ പറയുന്നുള്ളൂ. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ സെൻറ്റർ ലൈൻ ഷിഫ്റ്റ് ചെയ്യണം, അതുപോലെ അഡീഷണൽ മെറ്റീരിയൽ വേണം കട്ടിങ്ങിനും ഹോളിങ്ങിനും, അതുപോലെ ഡ്രെയിനേജ് പ്രോബ്ലം വരുന്നുണ്ട്. ഇത് ഡ്യൂ ടു ദീസ് റീസൺസ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടീസ്ഡ്. അപ്പോൾ ഇത്രയും ഡിസഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പ്രാക്ടിക്കലി അഡോപ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഇത് മൂന്നുമാണ് അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ അനിവേഷനിൽ വരുന്നത്. റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ്, സെൻട്രൽ ലൈന്, അതുപോലെ ഔട്ടർ എഡ്ജ്. ഇതിൽ സെൻട്രൽ ലൈനിലാണെങ്കിൽ നമ്മൾ സെൻട്രൽ ലൈൻ ഷിഫ്റ്റ് ചെയ്യേണ്ട, ബാക്കി രണ്ടിൻ്റെയും ഡിസഡ്വാൻറ്റേജിൽ നമുക്ക് സെൻട്രൽ ലൈൻ ഷിഫ്റ്റ് ചെയ്യണം എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇന്നർ എഡ്ജിൽ മാത്രമേ നമുക്ക് ഡ്രെയിനേജിൻ്റെ പ്രശ്നം വരാതുള്ളൂ, അതായത് ഇന്നർ എഡ്ജിൽ കറക്റ്റായിട്ടുള്ള ഡ്രെയിനേജ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന സെൻട്രൽ ലൈനിലും ഔട്ടർ എഡ്ജിലും ഡ്രെയിനേജ് പ്രോബ്ലം വരുമെന്ന് നമുക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ ഇതിൽ മാത്രമേ എക്സ്ട്രാ കോസ്റ്റ് ആവാതുള്ളൂ, കാരണം നമ്മൾ രണ്ട് സൈഡിലും, അതായത് ഔട്ടർ എഡ്ജിൻ്റെ ഹൈറ്റ്, ഔട്ടർ എഡ്ജ് റൈസ് ചെയ്യുന്നതും ഇന്നർ എഡ്ജിൻ്റെ ഡിപ്രഷൻ എടുക്കുന്നതും ഒരേ ഹൈറ്റിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണ മെറ്റീരിയൽ ഇവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് സെൻട്രൽ ലൈനിൽ മാത്രം എക്സ്ട്രാ കോസ്റ്റ് ആവാതെ ഉള്ളൂ. ബാക്കി രണ്ടിടത്തും നമുക്ക് എക്സ്ട്രാ കോസ്റ്റിൻ്റെ കാര്യം എഴുതാൻ പറ്റും ഡിസഡ്വാൻറ്റേജ് ആയിട്ട്. അപ്പോൾ ഇത് പഠിക്കാൻ ഈസിയാണ്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ്റെ തിയറി ഡിസ്കസ് ചെയ്തു, റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ്, റൊട്ടേഷൻ അബൌട്ട് സെൻട്രൽ ലൈൻ, റൊട്ടേഷൻ അബൌട്ട് ഔട്ടർ എഡ്ജ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂപ്പർ എലിവേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് മൂന്ന് രീതിയിൽ ഇങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓവർ എ ഹൈവേ ദ ഡിസൈൻ സ്പീഡ് ഈസ് 70 km/h. അപ്പോൾ നമുക്ക് ഡിസൈൻ സ്പീഡ് വി തന്നിട്ടുണ്ട്. ദ റേഡിയസ് ഈസ് 240 m, ക്യാപിറ്റൽ R തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ സൂപ്പർ എലിവേഷൻ ഫോർ മിക്സഡ് ട്രാഫിക് കണ്ടീഷൻ ഇൻ പ്ലെയിൻ ടെറൈൻ. പ്ലെയിൻ ടെറൈൻ ആകുമ്പോൾ നമുക്ക് ഇ മാക്സിൻ്റെ വാല്യൂ 0.07 ആണെന്ന് അറിയാം. ദ വിഡ്ത് ഓഫ് റോഡ് ഈസ് 7 m, റോഡിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 7 m എന്ന്, വിഡ്ത്ത് ബി 7 m എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റൈസ് ഓഫ് ഔട്ടർ എഡ്ജ്, ഇഫ് രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ഇന്നർ എഡ്ജ്, പേയ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് സെൻട്രൽ ലൈൻ, എക്സ്ട്രാ വിഡ്ത് ഈസ് നോട്ട് പ്രൊവൈഡഡ് ഇൻ ദ റോഡ് സോ ഇഗ്നോർ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസ് എഴുതാം. നമ്മൾ പറഞ്ഞു ഡിസൈൻ സ്പീഡ് വി തന്നിട്ടുണ്ട് 70, അതിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കാൻ ഇൻറ്റു 5/18 ചെയ്യുന്നു. അപ്പോൾ 19.44 m/s എന്ന് കിട്ടുന്നു. ഇനി ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 240 m, വിഡ്ത് ഓഫ് റോഡ് ബി 7 m എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാം, സ്മോൾ ലെറ്റർ ഇൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എഫ് ഇസ് ഇക്വൽ ടു 0. സ്റ്റെപ്പ് 1-ൽ നമ്മൾ എന്തൊക്കെ അസംഷൻസ് ആണ് എടുക്കുന്നത്, എഫ് ഇസ് ഇക്വൾ ടു 0 എന്നും അതുപോലെ വി ഇസ് ഇക്വൾ ടു 0.75 × V. അപ്പോൾ ആ അസംഷൻസ് കൊടുക്കുമ്പോൾ ഈ ഡിസൈൻ ഈസ് ഇക്വൾ ടു 0.075 V ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ GR എന്നാവും ഇക്വേഷൻ. അതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, 0.75 × V വാല്യൂ 19.44, ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 9.81 × 240. നമുക്ക് കിട്ടുന്ന ആൻസർ 0.09 ആണ്. അപ്പോൾ 0.09 ഗ്രേറ്റർ ദാൻ 0.07 ആണ്. അപ്പോൾ ഈ ഡിസൈൻ ഗ്രേറ്റർ ദാൻ ഇ മാക്സ് എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഡിസൈൻ ഗ്രേറ്റർ ദാൻ ഇ മാക്സ് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നേരെ സ്റ്റെപ്പ് 2-ലേക്ക് പോകണം. സ്റ്റെപ്പ് 2-ലേക്ക് പോകുന്നു, അവിടെ നമ്മൾ എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. എഫ് ഈസ് ഇക്വൾ ടു V² / GR - E max.
19.44 the whole square divided by 9.81 into 240 minus E max in the value 0.07. I jump on the 0.09. Apo other less than 0.15 anna, adunda namke, idu echin artha. Super elevation the value. Apo namalatra and edukenda the namke 0.09 anna kittana the angle namala. E in the value edukenda the trana 0.07. E max in the value anna, answer right edukenda. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേസ് ഓഫ് ഔട്ടർ എഡ്ജ്, അതായത് സൂപ്പർ എലിവേഷൻ അത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. പേവ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് ഇന്നർ എഡ്ജ്. അപ്പോൾ ഇന്നർ എഡ്ജിന് അനുസരിച്ചാണ് റൊട്ടേഷൻ എങ്കിൽ, അതിൻ്റെ ഫിഗർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നർ എഡ്ജിന് അബൌട്ടായിട്ടാണ് റൊട്ടേഷൻ വരുന്നതെങ്കിൽ, ദ ഇന്നർ റൊട്ടേഷൻ അബൌട്ട് ഇന്നർ എഡ്ജ് ആണെങ്കിൽ നമ്മൾ ഔട്ടർ എഡ്ജിൽ ഫില്ലിട്ട് റൈസ് ചെയ്യും, എന്നിട്ട് ഇന്നർ എഡ്ജിനെ റൊട്ടേറ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ വിഡ്ത് ഓഫ് റോഡ് ബിയും ഇവിടെ വരുന്നത് ക്യാപിറ്റൽ ലെറ്റർ, സൂപ്പർ എലിവേഷൻ്റെ റേറ്റ് ക്യാപിറ്റൽ ലെറ്റർ ഇയും ആണ്. അപ്പോൾ റേറ്റ് ഓഫ് സൂപ്പർ എലിവേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഇ ഈസ് ഈക്വൽ ടു, ഇവിടെ ബി ആണ് വരുന്നത്, ഇ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ബി, 0.07 ഇൻറ്റു ബി എന്ന് പറയുന്ന വിഡ്ത് ഓഫ് റോഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.49 മീറ്റർ എന്ന് കിട്ടും. ഇനി സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. പേവ്മെൻറ്റ് ഈസ് റൊട്ടേറ്റഡ് അബൌട്ട് സെൻട്രൽ ലൈൻ. സെൻട്രൽ ലൈൻ അനുസരിച്ചാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ സെൻട്രൽ ലൈനിൻ്റെ ഫിഗർ നമ്മളിങ്ങനെയാണ് വരച്ചത്. ഇ ബൈ ടു ഇങ്ങോട്ട് നമ്മൾ കട്ട് ചെയ്യും, മൈനസ് ആണ്. ഇ ബൈ ടു ഇങ്ങോട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ ഇൻ്റെ വാല്യൂ എത്രയാണ്? ഇ ബൈ ടു. ഇൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 0.49. അപ്പോൾ ഇ ബൈ ടു എന്ന് പറയുന്നത് 0.49 ബൈ ടു, അതായത് 0.245 മീറ്റർ. ഇതാണ് അത് വെച്ചിട്ട് വരുന്ന റൊട്ടേഷൻ്റെ കേസ് വെച്ചിട്ട് വരുന്ന പ്രോബ്ലം. ഈ പ്രോബ്ലം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് പറയുന്നത് റൂളിംഗ് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. റൂളിംഗ് റേഡിയസ്, അതായത് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു സൂപ്പർ എലിവേഷൻ്റെ? ഇ പ്ലസ് എഫ് ഇസ് ഇക്വൽ ടു വി സ്ക്വയർ ബൈ ജി ആർ എന്നായിരുന്നു ഇക്വേഷൻ. അതായത് നമുക്ക് ആറാണ് ഇനി കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇക്വേഷൻ എന്താവും? വി സ്ക്വയർ ബൈ ജി ഇൻറ്റു ഇ പ്ലസ് എഫ് എന്നാവും ഇക്വേഷൻ. അതാണ് ആർ റൂളിംഗ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അതിനൊരു മിനിമം വാല്യൂ പറയുന്നുണ്ട്, അതും വി സ്ക്വയർ ബൈ ജി ഇൻറ്റു ഇ പ്ലസ് എഫ് ആണ്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്ക് പോവാം. അപ്പോൾ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. അടുത്ത മെയിൻ ടോപ്പിക്കാണ് എക്സ്ട്രാ വൈഡനി. എക്സ്ട്രാ വൈഡനി ഓഫ് കർവ്. ആൻ ഓട്ടോമൊബൈൽ വിച്ച് ഹാസ് എ റിജിഡ് വീൽ ബേസ്, ഓൺലി ദ ഫ്രണ്ട് വീൽസ് ക്യാൻ ബി ടേൺഡ്. അപ്പോൾ ഒരു ഓട്ടോമൊബൈലിൽ റിജിഡ് ആയിട്ടുള്ള വീൽ ബേസ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വീൽസ് മാത്രമേ ടേൺ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്ക് വീൽസ് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റത്തില്ല. വെൻ ദ വെഹിക്കിൾ ടേക്സ് എ ടേൺ ഓൺ എ ഹൊറിസോണ്ടൽ കർവ് ദ റിയർ വീൽസ് ഡു നോട്ട് ഫോളോ ദ സെയിം പാത്ത് ആസ് ദ ഫ്രണ്ട് വീൽസ്. അപ്പോൾ ഒരു കർവാണ്, ഒരു ഹൊറിസോണ്ടൽ കർവിലാണ് എത്തുന്നതെങ്കിൽ നമ്മുടെ ബാക്കിലുള്ള അല്ലെങ്കിൽ റിയൽ വീൽസ് നമ്മുടെ ഫ്രണ്ട് വീൽസിനെ പോലത്തെ അതേ പാത്തിൽ മൂവ് ചെയ്യണമെന്നില്ല. ഇതിനെയാണ് നമ്മൾ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഫിനോമിനനെയാണ് നമ്മൾ ഓഫ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. നോർമലി അറ്റ് ലോ സ്പീഡ്സ് അല്ലെങ്കിൽ ഡിസൈൻ സ്പീഡിൽ ദർ ഈസ് നോ ലാറ്ററൽ സ്കിഡിങ് ആൻഡ് ഹെൻസ് ആൻ എക്സ്ട്രാ ലെങ്ത് ഈസ് നോൺ ആസ് എക്സ്ട്രാ വൈഡനിങ് ഓഫ് പേയ്മെൻറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് ടു ആൻ ഓട്ടോമൊബൈൽ ടു അക്കോമഡേറ്റ് ഓഫ് ട്രാക്കിംഗ്. അപ്പോൾ ഇങ്ങനെ ഓഫ് ട്രാക്കിംഗ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റോഡിൻ്റെ വിഡ്ത്തിന് കുറച്ചുകൂടി വൈഡൻ ചെയ്യുക, അതിനെയാണ് എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്നത്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓഫ് ട്രാക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. എക്സ്ട്രാ വൈഡനിങ് ഓഫ് പേയ്മെൻറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പാർട്സ്. എക്സ്ട്രാ വൈഡനിങ് രണ്ട് ടൈപ്പിലുണ്ട്, മെക്കാനിക്കൽ വൈഡനിങ്ങും
അതുപോലെ സൈക്കോളജിക്കൽ വേർഡനിങ് അതിനെ ഡബ്ല്യു എം എന്നും സൈക്കോളജിക്കൽ വേർഡനിങ്ങിനെ ഡബ്ല്യു പി എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത് ഫോർ എ റോഡ് ഹാവിങ് എൻ ലൈൻസ് ടോട്ടൽ മെക്കാനിക്കൽ വേർഡനിങ് ഈസ് ഗിവൺ ബൈ ഡബ്ല്യു എം ഈക്വൽസ് എൻ എൽ സ്ക്വയർ ബൈ ടു ആർ അപ്പോൾ മെക്കാനിക്കൽ വേർഡനിങ്ങിൻ്റെ ഇക്വേഷൻ എൻ എൽ സ്ക്വയർ ബൈ ടു ആർ ആണ് അതിൽ എൻ എന്ന് പറയുന്നത് എന്തോന്നാണ് നമ്പർ ഓഫ് ലൈൻസ് ആണ് ഇനി സൈക്കോളജിക്കൽ ലൈൻ്റെ ഇക്വേഷൻ ഡബ്ല്യു പി ഈക്വൽസ് വി ബൈ 9.5 റൂട്ട് ആർ ആണ് അതിൽ വി എന്ന് പറയുന്നത് കിലോമീറ്റർ പെർ അവറിലുള്ള സ്പീഡ് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഇൻ മീറ്റർ അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് പ്രോബ്ലം ചെയ്യാനായിട്ട് കാണാതിറങ്ങിയിരിക്കണം ഇനി ഇതിലെ മെക്കാനിക്കൽ വേർഡനിങ്ങിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് ഒരു ചെറിയ ഡെറിവേഷൻ പറയുന്നുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ട്രെയിറ്റ് റോഡാണ് കൺസിഡർ ചെയ്യുന്നത് ഇതൊരു സ്ട്രെയിറ്റ് റോഡാണ് ഇനി അതിലൊരു ഹൊറിസോണ്ടൽ കർവ് വന്നാലുള്ള കണ്ടീഷനാണിത് കർവിൻ്റെ റേഡിയസ് ആറാണ് കർവിൻ്റെ റേഡിയസ് വരുന്നത് ഇനി അപ്പോൾ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു എക്സ്ട്രാ വൈഡനിങ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു അതിനെയാണ് ഡബ്ല്യു ഇ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഇനി അതിനെ ട്രയാങ്കിളായിട്ട് വരച്ചാൽ ഇവിടെയാണ് എല്ല് വരുന്നത് എല്ലെന്ന് പറഞ്ഞാൽ എന്താണ് റിജിഡ് വീൽ ബേസ് എല്ല് വരുന്നു ഇവിടെ വരുന്നത് ആറാണ് റേഡിയസ് ഈ ഭാഗത്ത് നമ്മൾ എന്തുകൂടി പ്രൊവൈഡ് ചെയ്തു ഡബ്ല്യു ഇ എക്സ്ട്രാ വൈഡനിങ് കൂടി ഇവിടെ ഇത്രയും ഭാഗത്ത് നമുക്ക് ആറ് ഓൾറെഡി ഉണ്ട് നമ്മൾ എക്സ്ട്രാ വൈഡനിങ് കൂടി കൊടുത്തപ്പോൾ ഈ ഭാഗത്ത് എത്രയാണ് ഇങ്ങനെ വരച്ചാൽ ഇവിടെ ആർ പ്ലസ് ഡബ്ല്യു എന്നാണ് ഇവിടുത്തെ വാല്യൂ അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ആർ പ്ലസ് ഡബ്ല്യു ഇ ഇനി ഈ ഫിഗറിൽ നിന്ന് നമുക്ക് എൽ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇസ് ഇക്വൽ ടു ആർ പ്ലസ് ഡബ്ല്യു ഇ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഇനി അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർ സ്ക്വയർ പ്ലസ് ടു ആർ ഡബ്ല്യു ഇ പ്ലസ് ഡബ്ല്യു ഇ സ്ക്വയർ എന്നാവും ഇനി അതിൽ നിന്ന് എൽ സ്ക്വയർ ഒരു സൈഡിലേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും ഡബ്ല്യു ഇ സ്ക്വയർ പ്ലസ് ടു ആർ ഡബ്ല്യു ഇ എന്നായി ഇനി ഈ ഡബ്ല്യു ഇ സ്ക്വയറിൻ്റെ വാല്യൂ എക്സ്ട്രാ വൈഡനിങ്ങിൻ്റെ വാല്യൂ വളരെ കുറവായതുകൊണ്ട് അതിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഡബ്ല്യു ഇ എന്തെന്ന് കിട്ടും ഡബ്ല്യു ഇ ഈക്വൽസ് എൽ സ്ക്വയർ ബൈ ടു ആർ എന്ന് കിട്ടും അപ്പോൾ ഇതാണ് എക്സ്ട്രാ വൈഡനിങ്ങിൻ്റെ ഇക്വേഷൻ ഇനി ഇവിടെ നമ്മൾ എത്ര നമ്പർ ഓഫ് ലൈൻസ് ഉണ്ടോ അതോട് മൾട്ടിപ്ലൈ ചെയ്യണം എൻ ഇൻറ്റു എൽ സ്ക്വയർ ബൈ ടു ആർ എന്നാണ് ഇവിടെ വരുമ്പോൾ ഇക്വേഷൻ അപ്പോൾ മെക്കാനിക്കൽ വൈഡനിങ്ങും ഉണ്ട് അതുപോലെ സൈക്കോളജിക്കൽ വേർഡനിങ്ങും ഉണ്ട് അപ്പോൾ ഈ തിയറി എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു